ഒരു കമ്പ്യൂട്ടർ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ അതിലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് വിൻഡോസ്. കണക്ക് പ്രകാരം 77 to 87% ഓഫ് സിസ്റ്റംസ് ആർ റണ്ണിങ് ഓൺ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഗ്ലോബലി. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ റിലയബിളായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള വൈറസ് അറ്റാക്ക് വരാത്ത അതുപോലെ തന്നെ ഏത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണെങ്കിൽ ഒരേ ഒരു ആൻസറേ ഉള്ളൂ, അതാണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൈക്രോസോഫ്റ്റ് വിൻഡോസ് അഷ്യൂർ എന്ന ക്ലൗഡ് എൻവയറൺമെൻറ്റിലെ 50% ഓഫ് ദ സെർവേഴ്സ് ആർ ബിൽട്ട് ഓൺ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ ഇത് വളരെ പവർഫുള്ളും ലൈറ്റ് വെയ്റ്റുമാണ്. അതായത് ഏറ്റവും ചെറിയ കോൺഫിഗറേഷൻ ഒരു മൊബൈൽ ഫോണിൽ വരെ ഇതിൻ്റെ സിസ്റ്റം ഫയൽസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ഹിസ്റ്ററി എന്താണ്, അതുപോലെ തന്നെ എന്തൊക്കെ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ലിനക്സ് ഇന്ന് അവൈലബിൾ ഉണ്ട്, ഇതിൻ്റെ റിലവൻസ് ഓഫ് ഫ്യൂച്ചർ എന്താണ്, അതുപോലെ തന്നെ ഏതൊക്കെ സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ചെയ്യാം ടു ഗെറ്റ് ലിനക്സ് സർട്ടിഫൈഡ് എന്നുള്ളത്, അത് ജോലിയിൽ വളരെയധികം സഹായിക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദിസ് ഈസ് അനീഷ് കുമാർ ആൻഡ് വെൽക്കം ടു എംപവർ. അപ്പോൾ നമുക്ക് ലിനക്സിൻ്റെ ഹിസ്റ്ററി ബ്രീഫായിട്ടൊന്ന് മനസ്സിലാക്കാം. എല്ലാവർക്കും ഉള്ള സംശയമാണ് ലിനക്സ് യുനിക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അപ്ഗ്രേഡഡ് വേർഷനാണോ. ആൻസർ ഈസ് നോ. യുനിക്സ് എന്നൊരു സിസ്റ്റം 1969 കെൻ തോംസൺ ആൻഡ് ഡെന്നിസ് റിച്ചി എന്ന രണ്ട് പേർ ഉണ്ടാക്കിയ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു. അപ്പോൾ അവർ ഉണ്ടാക്കിയപ്പോൾ അവർ തന്നെയാണ് സി ലാംഗ്വേജൊക്കെ കണ്ടുപിടിച്ചത്. അത് ഡിവലപ്പ് ചെയ്ത് അതിന് കുറേയധികം വേർഷൻസ് വന്നു. അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ വേർഷനായ മിനിക്സ് എന്നൊരു സിസ്റ്റം യൂസസ് യുനിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് യൂസ് ചെയ്തിട്ട് ലിനസ് ടോർവാൾസ് എന്നൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പുതുതായിട്ടുണ്ടാക്കിയ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയാൻ പറ്റില്ല, ലിനക്സ് കേർണൽ എന്ന് പറയേണ്ടി വരും. കേർണൽ മീൻസ് ദ ഹാർട്ട് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ലിനക്സ് കേർണലിൻ്റെ കൂടെ ഗ്നു എഡിഷൻ കൂടെ വന്നപ്പോൾ ഗ്നു ലിനക്സ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്ന ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ലിനക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡിസ്ട്രോസ് എന്ന് പറയും. ഞാൻ പറഞ്ഞു ലിനക്സ് ഈസ് എൻ ഓപ്പൺ സോഴ്സ് ആർക്കിടെക്ചർ. അപ്പോൾ ഏത് ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ സോഴ്സ് കോഡ് ഡൗൺലോഡ് ചെയ്തിട്ട് പലതായിട്ട് വേർഷനിങ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വേർഷനിങ് ചെയ്ത 600 ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടെന്നാണ് കണക്കുകൾ. ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻസ് ഞാൻ തന്നെ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ക്ലൗഡ് എൻവയർമെൻറ്റ് പോയാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉബുണ്ടു വേർഷൻ ഓഫ് ദ ലിനക്സ്. വളരെ ഫേമസ് ആണ്, അത് ഫ്രീ ആണ്, പക്ഷേ വളരെ പവർഫുള്ളുമാണ് ഉബുണ്ടു വേർഷൻ. വേറെ ഒന്നാണ് സെൻറ്റ് ഒ എസ് ഇസ് ആക്ച്വലി എ കമ്മ്യൂണിറ്റി വേർഷൻ ഓഫ് റെഡ് ഹാറ്റ് ലിനക്സ്. അത് അപ്പോൾ പറഞ്ഞ പോലെ റെഡ് ഹാറ്റ് ലിനക്സ് ഈസ് അനദർ ഡിസ്ട്രിബ്യൂഷൻ. റെഡ് ഹാറ്റ് ലിനക്സ് നേരത്തെ പറഞ്ഞ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനേക്കാളും വ്യത്യാസം എന്നുള്ളത് വെച്ചാൽ അതൊരു സ്റ്റാൻഡേർഡ് വേർഷൻ, അത് ഫ്രീ അല്ല, നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം. അതുപോലെ തന്നെ ഫെഡോറ ലിനക്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതാണ് കോറായിട്ടുള്ളത്, ഒരുപാടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഇതാണ് ഫോർ ഓഫ് ദീസ് ഐറ്റംസ് ആർ ദ കോർ വൺസ്. ഇനി നമുക്ക് ലിനക്സ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണുള്ളത് ഓരോ പോയിൻറ്സായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് ഫ്രീ. ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു AWS ആമസോൺ വെബ് സർവീസസ് പോയിട്ട് ക്ലൗഡ് എൻവയറൺമെൻറ്റ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് അഷ്യൂർ പോയിട്ട് നമ്മളൊരു സെർവർ വെർച്വൽ മെഷീൻ സെറ്റപ്പ് ചെയ്യുമ്പം ആദ്യം ചൂസ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾ വിൻഡോസ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം റൈറ്റ് സൈഡിൽ ബില്ലിംഗ് വന്നു കഴിഞ്ഞിരിക്കും, അതിൻ്റെ പൈസ ആഡഡ് ആയിരിക്കും. പക്ഷേ ആ സമയത്ത് നിങ്ങളൊരു ഉബുണ്ടു ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ CentOS ഡിസ്ട്രിബ്യൂഷൻ ചൂസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലൊന്നും വരാറില്ല, അതായത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ.
Some distros, something like Red Hat Linux, okay, charge here on the idu thaniyana ettom valiya advantage. You are getting a very solid operating system for your cloud environment completely free. Randamatha benefit ennu parayunnathu performance. There is a caption, bring the new life to your old laptop with Ubuntu. Endana inde meaning? നമ്മളൊരു ഓൾഡ് ലാപ്ടോപ്പിൽ നിങ്ങൾക്കെല്ലാം അറിയാം ലാപ്ടോപ്പിൻ്റെ കോൺഫിഗറേഷനും പെർഫോമൻസൊക്കെ അതിൻ്റെ ഹാർഡ്വെയർ കോൺഫിഗറേഷൻ അനുസരിച്ചാണ്. അപ്പോൾ ഓൾഡ് ലാപ്ടോപ്പിൽ എന്തായാലും ഓൾഡ് കോൺഫിഗറേഷൻ ആയിരിക്കും. പക്ഷെ അതിൽ നിങ്ങൾ ഉബുണ്ടു എന്ന ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ അതൊരു പുതിയ മെഷീനിനെ പോലെ അത്രയും പെർഫോമൻസ് ആയിട്ട് വർക്ക് ചെയ്യുമെന്നാണ് ആ ക്യാപ്ഷൻ്റെ അർത്ഥം. അതിലെന്താണ് ഉദ്ദേശിക്കുന്നത്? എത്ര ലോ ലെവലായിട്ടുള്ള മെഷീൻസ് ആണെങ്കിലും ഇത് വളരെ ഫങ്ഷൻ ചെയ്യും എന്നുള്ളത് എനിക്ക് ഇതായിട്ട് അറിയാവുന്നതാണ്. ഞാൻ ഒരുപാട് യുനിക്സ് മെഷീൻസ് അഡ്മിനിസ്ട്രേഷൻ ചെയ്ത കാലത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെതായ ലുക്കലായതുകൊണ്ട് ലിനക്സും അതുപോലെ തന്നെ ഫങ്ഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി മൂവിങ് ഫോർവേഡ്, IoT എന്ന ഡിവൈസസ് ഒക്കെ നിങ്ങൾക്കറിയാം. IoT ഡിവൈസസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയൊരു സിസ്റ്റം പോലെ കാണാം, ചെറിയ ഡിവൈസസ് ആയിരിക്കും, ചെറിയ മൈക്രോ കൺട്രോളേഴ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ കൂടെ നമുക്കൊരു ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ PDA അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ്, അപ്പോൾ ഇതിലൊക്കെ നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചൂസ് ചെയ്യുമ്പോൾ ലിനക്സ് കേർണൽ തന്നെയാണ് ചൂസ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഇത് ഫ്യൂച്ചർ ഫോക്കസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി തന്നെയാണ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ നമ്മളൊരു സിസ്റ്റത്തിൽ ഈ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വെബ് സർവീസസ് ലൈക്ക് ആമസോൺ ക്ലൗഡിലൊക്കെ ഒരുപാട് പേർ ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം. നോട്ട് ഓൺലി ബിക്കോസ് ഇറ്റ് ഈസ് ഫ്രീ, നമ്മളൊരു കാര്യം സെറ്റപ്പ് ചെയ്താൽ അത് ആ വെബ് സർവീസ് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ ഒരു വെബ്സൈറ്റ് റൺ ചെയ്യുക അല്ലെങ്കിൽ ഇ കോമേഴ്സ് സൈറ്റൊക്കെ ആണെങ്കിൽ 24/7 വർക്ക് ചെയ്യണം. അപ്പോൾ അതിനെല്ലാവരും ചൂസ് ചെയ്യുന്നത്, ഞാൻ ബയാസ്ഡായിട്ട് പറയല്ല, കൂടുതലും ചൂസ് ചെയ്യുന്നത് ലിനക്സ് എൻവയറമെൻറ്റ് തന്നെയാണ്. അടുത്ത നാലാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി ആൻഡ് പ്രൈവസി. ഇതിനകത്ത് ഫോർ എക്സാമ്പിൾ ഞാനൊരു ഒരു ഇൻസ്റ്റൻസ് പറയാം. റീസെൻ്റ്ലി ആയിട്ടുള്ള ഒരു ഉബുണ്ടു ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ഡേറ്റ ക്യാപ്ചറിംഗ് ടൂൾ റിലീസ് ചെയ്തു. അപ്പോൾ സാധാരണ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അങ്ങനെ ഒരു ഡേറ്റ ക്യാപ്ചറിംഗ് ടൂൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും സംശയമാണ്. നമുക്കറിയാമല്ലോ വാട്സപ്പ് റീസെൻ്റ്ലി ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എല്ലാവരും വളരെ ആങ്ഷ്യസ് ആയിരുന്നു, ഏത് ഡാറ്റയാണ് അവർ ക്യാപ്ചർ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെയൊന്ന് സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതെന്താണ്, ആ ടൂൾ എന്താണ്, അതെന്തൊക്കെ ഡേറ്റ എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? അതിൻ്റെ ആർക്കിടെക്ചർ ഈസ് ഓപ്പൺ സോഴ്സ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ടൂൾ എന്തൊക്കെ ഡേറ്റ ക്യാപ്ചർ ചെയ്യുന്നുള്ളത് നമുക്കൊരു പ്രോഗ്രാമറിന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം വെതർ ഐ നീഡ് ടു ഗീവ് ദിസ് ഡേറ്റ ഓർ നോട്ട്. അപ്പോൾ ലിനക്സ് യൂസ് ചെയ്യുമ്പോൾ ഈ ട്രാൻസ്പെറൻസി ഓൾസോ പ്രൈവസി നമുക്കൊരു ഒരു ഒരു വളരെയധികം ട്രാൻസ്പെറൻ്റ് ആണ് ടു അസ്. അഞ്ചാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കസ്റ്റമൈസേഷൻ പോസിബിലിറ്റീസ്. ഇതിൻ്റെ ആർക്കിടെക്ചർ തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണല്ലോ. അതായത് നമുക്ക് സോഴ്സ് കോഡ് കിട്ടുകയാണ്, ലിനക്സ് കേർണലിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് കിട്ടിയാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഒരുപാട് സാധ്യതകളുണ്ട് കസ്റ്റമൈസേഷന്. അതുകൊണ്ടാണല്ലോ ഇത്രയും ഡിസ്ട്രിബ്യൂഷൻസ് ഡെവലപ്പാകുന്നത്, പലരും അത് എടുത്തിട്ട് അവരുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ കസ്റ്റമൈസേഷന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. ആറാമത്തെ ബെനിഫിറ്റാണ് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ്. ലിനക്സ് അല്ലെങ്കിൽ യുനിക്സ് യൂസ് ചെയ്തവർക്കറിയാം പല ടാസ്ക്കും നമുക്ക് കമാൻഡ് ലൈനിൽ കമാൻഡ് കൊടുത്തിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. എന്താണ് അതിൻ്റെ ഗുണം? അതിലൂടെ നമുക്ക് വളരെ കോംപ്ലക്സ് ടാസ്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എന്ന് ഉദ്ദേശിച്ചാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിസ്കോ റൗട്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻ്റർഫേസ് പോലെ തന്നെ നമുക്ക് കമാൻഡ് ലൈനിൽ യുനിക്സിലും അല്ലെങ്കിൽ ലിനക്സിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ലിനക്സ് ഷെൽ സ്ക്രിപ്റ്റ്സ് ഒക്കെ വർക്ക് ചെയ്തിറങ്ങുക, ഇത് കൂടുതലും സെർവർ സൈഡ് കമാൻഡ്സ് ആയിരിക്കും, അല്ലാതെ നമുക്ക് യൂസർ ലെവൽ ഡെസ്ക്ടോപ്പ് കമാൻഡ്സ് അല്ല. അപ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെയധികം കൺട്രോൾ ഓവർ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ കമാൻഡ് ലൈനിലൂടെ ചെയ്യാൻ പറ്റും. ഏഴാമത്തെ ബെനിഫിറ്റ് ആണ് പോർട്ടബിലിറ്റി. പോർട്ടബിലിറ്റി എന്ന് പറയുമ്പോൾ ലിനക്സിൻ്റെ കംപ്ലീറ്റ് കോൺഫിഗറേഷൻ ഫയൽസ് നമുക്കൊരു ഒരു USB ഡ്രൈവിൽ കാരി ചെയ്യാൻ പറ്റും. എന്താണ് അതിൻ്റെ ഗുണം? ഇപ്പോൾ നിങ്ങളൊരു ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, വേൾഡ് വൈഡ് ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ USB ഡിസ്കുമായിട്ട് പോയാൽ മതി. നിങ്ങൾക്ക് അവിടെ എത്തി ഏത് ലാപ്ടോപ്പിൽ വേണമെങ്കിലും ഈ കോൺഫിഗറേഷൻ ഫയൽസ് റീസ്റ്റോർ ചെയ്താൽ നിങ്ങളുടെ സിസ്റ്റം, വീട്ടിലിരിക്കുന്ന സിസ്റ്റം അവിടെ എത്തുന്നതാണ്. അപ്പോൾ ഇത്രയും പോർട്ടബിളായിട്ട് നമുക്ക് കൊണ്ടു നടക്കാവുന്ന
ഒരു സിസ്റ്റം ഫയൽസ് ഉള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് ലിനക്സ്. അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് അലൗസ് ഇനോർമസ് ലെവൽ ഓഫ് ലേണിംഗ്. അതായത് ഞാൻ പറഞ്ഞു ലിനക്സ് ടോർവാൾസ് എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മിനിക്സ് എന്ന യുനിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വേർഷനെ പഠിച്ചിട്ടാണ് ലിനക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്രയും നമുക്ക് ലേണിങ്ങിനുള്ള പോസിബിലിറ്റി, കംപ്ലീറ്റ് സോഴ്സ് കോഡ് പഠിച്ച് എങ്ങനെയാണ് ഒരു കേർണൽ ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അലാവ് ചെയ്യുന്നുണ്ട്. അവസാനമായിട്ട് ഇറ്റ്സ് എ ഹ്യൂജ് കമ്മ്യൂണിറ്റി ഈസ് പാർട്ട് ഓഫ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്മ്യൂണിറ്റി സൈറ്റ്സിൽ പോയാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ്, എന്തൊക്കെ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, ആ കമ്മ്യൂണിറ്റി സർവീസിലൂടെയാണ് നിങ്ങൾക്ക് പുതിയ വേർഷൻസ് ഓഫ് ലിനക്സ് കിട്ടുന്നത് തന്നെ. ഈവൻ മൈക്രോസോഫ്റ്റ് ഫൗണ്ടേഷൻ എല്ലാവരും അതിലേക്ക് ഫണ്ടിങ് ചെയ്യുന്നുണ്ട് ലിനക്സിനെ ഒരു നല്ലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഈസ് എ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി നമുക്ക് റിലവൻസ് ഓഫ് ദിസ് ലിനക്സ് ഇൻ ഫ്യൂച്ചർ എന്നുള്ളത് മനസ്സിലാക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഫ്യൂച്ചറിൽ വളരെയധികം റിലവൻസ് ഉണ്ട് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കാരണം ഡെസ്ക്ടോപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വിൻഡോസ് സെർവർ അല്ലെങ്കിൽ വിൻഡോസ് 10 ഒക്കെ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിലും ക്ലൗഡ് എൻവയറമെൻറ്റിൽ പലരും ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ലിനക്സും വളരെയധികം മെജോറിറ്റി യൂസ് ചെയ്യുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. അതുപോലെ തന്നെ IoT എമർജിങ് ടെക്നോളജീസ് ലൈക്ക് IoT അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൻ്റെ ക്രോം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേർണലീസ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേർണലീസ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്കറിയാവുന്ന അറിയില്ല. അപ്പോൾ അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ഹയറിംഗ് മാനേജേഴ്സ് ലുക്ക് ഫോർ ലിനക്സ് സർട്ടിഫൈഡ് ടാലൻസ് ഇൻ ഫ്യൂച്ചർ എന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 74% ആളുകളെ നോക്കുന്നത് ലിനക്സ് സർട്ടിഫൈഡ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വളരെയധികം റിലവൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് അത് എന്നുള്ളത് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ലിനക്സ് സർട്ടിഫൈ നിങ്ങളൊരു ലിനക്സ് സർട്ടിഫൈഡ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ടോപ്പ് സർട്ടിഫിക്കേഷൻ നോക്കാം. ഡെഫിനറ്റ്ലി ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം അത്. ടോപ്പായിട്ടുള്ള ഞാൻ അറിയുന്നത് ലിനക്സ് പ്ലസ് CompTIA ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. അത് ഒരു വളരെയധികം കാലമായിട്ട് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ്. വേറൊന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാവുന്നതാണ് Redhat ലിനക്സ് സർട്ടിഫിക്കേഷൻ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. Redhat ലിനക്സിൽ നിങ്ങൾ സർട്ടിഫൈഡ് ആണെങ്കിലും വളരെയധികം എൻട്രി കിട്ടും പല ജോബ്സിലും. വേറൊന്ന് ഒറാക്കിൾ ലിനക്സിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സർട്ടിഫിക്കേഷൻ നിങ്ങൾ ചെയ്താൽ ലിനക്സിൽ നിങ്ങൾക്ക് എക്സ്പേർട്ടായിട്ട് മാറാം. അതുപോലെ തന്നെ അത് നിങ്ങളുടെ ജോലി സാധ്യതകൾ നിങ്ങൾക്ക് ഒരുപാട് കിട്ടുന്നതുമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ സ്പെഷ്യൽ ആയിട്ട് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതായത് എന്താണ് ലിനക്സ്, അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ റിലവൻസ്, അതുപോലെ തന്നെ എന്തൊക്കെ സർട്ടിഫിക്കേഷൻ, സോ ദാറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഗെറ്റ് എ ജോബ് ഇൻ ഫ്യൂച്ചർ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യുക. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ഫർദർ വീഡിയോസ് ചെയ്യാം. ഈ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സീ യു സൂൺ.